എല്ലാവർക്കും ദ ടെസ്റ്റിങ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ കമാൽ യൂസ് ചെയ്ത് ചിറ്റി എമ്മിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് പ്രീ റിക്വസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഞങ്ങളുടെ സിസ്റ്റത്തിൽ ആദ്യമായിട്ട് നോട്ട് ജെസ് ഉണ്ടായിരിക്കണം നോട്ട് ജയസ് അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഈ കമാൻഡ് കമാൻഡ് ലൈനിൽ എൻറ്റർ ചെയ്യുക ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്തു കമാനെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കമാനെ ഞാൻ പേസ്റ്റ് ചെയ്തു നോഡ് സ്പേസ് മൈനസ് വി നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേർഷൻ നമ്പർ ലിസ്റ്റ് ചെയ്യും നോഡിൻ്റെ വേർഷൻ ട്വൻ്റി ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കേസിൽ നോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ നിന്ന് നിങ്ങളുടെ വോയിസ് അനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഞാൻ ഈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിന്നായിരിക്കും അതിനുശേഷം ബ്രൂണോ സി എൽ ഐ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രോണോ സി ലൈ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് ആണ് ഇത് ഈ കമാൻഡ് ഞാൻ കമാൻഡ് ലൈനിൽ പേസ്റ്റ് ചെയ്യുവാണ് അതിനുശേഷം എൻ്റെ പ്രൊസ് ചെയ്യുന്നു ബ്രൂണോ സി യിലായി ഇൻസ്റ്റാൾഡായി ഇനി നമുക്ക് എച്ച് ടി എം റിപ്പോർട്ടാണ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനു മുമ്പ് ബ്രൂണോയിൽ ഞാൻ ഓൾറെഡി ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് റിക്വസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റിക്വസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ബ്രൂണോ ഞാൻ ഓപ്പൺ ചെയ്യുവാണ് എച്ച് റിപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് റിക്വസ്റ്റ് ഉണ്ട് ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ പേര് ക്രിയേറ്റ് യൂസർ എന്നാണ് ഇതൊരു പോസ്റ്റ് എച്ച് ഡി പി മതമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് എന്നാൽ വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഈ പേരിലോട് പാസ് ചെയ്യുന്നു നെയിമിൻ്റെ വാല്യൂ മോർഫീസ് എന്നും ജോബിൻ്റെ വാല്യൂ ലീഡർ എന്നും ആണ് അതിനുശേഷം അസേർട്ടായി മൂന്ന് അസേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ സെക്കൻഡ് അസേഷൻ ഞാൻ ഇൻറ്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഫെയിലാകുന്ന കേസ് എച്ച് ഡി എം റിപ്പോർട്ടിൽ എങ്ങനെ വരുമെന്നറിയാൻ വേണ്ടിയാണ് അതുപോലെ ടെസ്റ്റ് ആബിലും അഞ്ച് ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ടെസ്റ്റ് കേസ് ഞാൻ ഇൻറ്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി മോർഫിയസ് വണ് എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തിരിക്കുകയാണ് മോർഫിയസ് എന്നുള്ള വാല്യൂ ആണ് വരുന്നത് പക്ഷേ ഞാൻ ഇൻറ്റൻഷ്യലി മോർഫിയസ് വണ്ണ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ടെസ്റ്റ് മാറ്റി അപ്പോൾ ഈ ടെസ്റ്റ് ഫെയിലാകണം സെക്കൻഡ് റിക്വസ്റ്റിൻ്റെ കേസിൽ ഒരു ഗെറ്റ് എച്ച് ഡി ഡി പി മെതേഡ് സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റാണ് ഇതിൽ അസേർട്ടാബില് ഒരു സിംഗിൾ അസേർഷൻ ആണുള്ളത് സ്റ്റാറ്റസ് കോഡ് മാത്രം വെരിഫൈ ചെയ്യുന്നു അതേ കേസ് തന്നെ ടെസ്റ്റ് ടാബിലും വെരിഫൈ ചെയ്യുന്നു ഇനി ഞാൻ ഈ കളക്ഷന് കളക്ഷൻ റണ്ണർ യൂസ് ചെയ്ത് റൺ ചെയ്യുവാണ് റൺ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു റൺ കളക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ കേസിൽ വാല്യൂ ടെസ്റ്റും അതോടൊപ്പം ഈ ഒരു പെർട്ടിക്കുലർ അസൊരു ഫീൽഡായി ഇനി നമ്മൾ ഈ കളക്ഷനെ ബ്രൂണോ സി ലെ യൂസ് ചെയ്ത് റണ്ണു ചെയ്ത് എച്ച് ഡി എം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഈ കളക്ഷനെ കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സി യു ട്യൂബ് ബ്രൂണോ ബ്രോണോ എ പി ടെസ്റ്റിംഗ് എന്ന ഫോർഡറിനകത്ത് എച്ച് ഡി എം റിപ്പോർട്ട് ഒരു കളക്ഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കളക്ഷൻ്റെ അകത്താണ് കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ അഡ്രസ് ബാറിൽ സി എം ഡി ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ലൊക്കേഷൻ കമാൻഡ് ലൈൻ ഓപ്പൺ ആവും അതിനുശേഷം ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു അതിനുശേഷം കമാൻഡ് കമാൻഡൈനി പേസ്റ്റ് ചെയ്യുന്നു ബ്രൂ റൺ അതിനുശേഷം ഹൈഫൻ ഹൈഫൻ ഔട്ട്പുട്ട് എന്ന ഫ്ലാഗിലേക്ക് റിസൾട്ട് ഡോട്ട് എച്ച് ടി എം എന്നൊരു ഫയൽ ആ ഫയലിലേക്കായിരിക്കും എച്ച് ടി എം റിപ്പോർട്ട് ജനറേറ്റ് ആകുന്നത് നിങ്ങൾക്ക് ഫയൽ നെയിം എന്തുവേണമെങ്കിൽ കൊടുക്കുക അതിനുശേഷം ഹൈഫൻ ഹൈഫൻ ഫോർമാറ്റ് എച്ച് ടി എം ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത ശേഷം എൻ്റർ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വൺ ഫെയിൽ എന്ന് പറഞ്ഞ ടെസ്റ്റിൻ്റെ സെക്ഷനിലും അസസ്റ്റിൻ്റെ കേസിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ കളക്ഷൻ നമ്പർ യൂസ് ചെയ്തപ്പോഴും രണ്ടെണ്ണം ഫെയിൽഡ് ആയിരുന്നു ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ കേസിൽ അതുതന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എച്ച് ഡി എം റിപ്പോർട്ട് ജനറേറ്റ് ആയോ എന്ന് നമുക്ക് നോക്കാം എക്സിക്യൂഷന് ശേഷം കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതേ ലൊക്കേഷനിൽ റിസൾട്ട്സ് ഡോട്ട് എസ് ടി എം എന്നൊരു ഫയൽ ജനറേറ്റ് ആകും നിങ്ങൾക്ക് ഏത് പേര് വേണേൽ കൊടുക്കാം ഞാൻ ഈ കമാൻഡിൻ്റെ കൂടെ റിസൾട്ട് ഡോട്ട് എസ് ടി എം എന്നുള്ള ഫയലിനെയ്മാണോ കൊടുത്തത് അതുകൊണ്ട് ആ പേരിൽ റിപ്പോർട്ട് ജനറേറ്റ് ആയത് ഞാൻ ആ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൽ തീം നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ ലൈറ്റ് തീമാണ് ഞാൻ ഡാർക്ക് തീമിലേക്ക് മാറ്റുവാണ് ഇതിൽ രണ്ട് ടാബ്സ് ആണ് ഉള്ളത് സമ്മറി എന്നൊരു ടാബും റിക്വസ്റ്റ് എന്നൊരു ടാബും സമ്മറി ടാബിനകത്ത് എത്ര അസേഷൻസ് ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അസേഷൻ രണ്ട് റിക്വസ്റ്റുകളായിട്ട് നാലെണ്ണവും ടെസ്റ്റ് രണ്ട് റിക്വസ്റ്റുകളായിട്ട് ആറെണ്ണം ഉണ്ട് അതിൽ അസേഷൻ മൂന്നെണ്ണം പാസ്സായി ഒരെണ്ണം ഫെയിൽഡായി ടെസ്റ്റ് ആറെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്ഡായി ഒരെണ്ണം ഫെയിൽഡായി ഇനി റിക്വസ്റ്റ് എന്നൊരു ടാബുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഫെയിൽഡ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ടോഗിൾ ബട്ടൺ എനേബിൾ ചെയ്താൽ മതി അപ്പോൾ ഫെയിൽ മാത്രം കാണാൻ പറ്റും അത് എക്സ്പാൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇൻഫർമേഷൻ കാണാൻ പറ്റും സ്റ്റാറ്റസ് കോഡ് റെസ്പോൺസ് ടൈം ടെസ്റ്റ് ഡ്യൂറേഷൻ റിക്വസ്റ്റ് യു ആർ എൽ റിക്വസ്റ്റ് മെത്തേഡ് ഹെഡർ ഡീറ്റെയിൽസ് പാസ് ചെയ്ത പേലോഡ് റെസ്പോൺസ് അഡേഴ്സ് റെസ്പോൺസ് ബോഡി അതുപോലെ അസറേഷൻ്റെ ഡീറ്റെയിൽസും ടെസ്റ്റ് ഇൻഫോർമേഷൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ജനറേറ്റ് ആകുന്നത് ഇനി പാസ്റ്റ് ഫെയിലും കൂടെ ഒരുമിച്ച് കാണണം വീണ്ടും ഈ ടോക്കുകൾ ബട്ടൺ ഡിസേബിൾ ചെയ്യുക അപ്പോൾ രണ്ട് റിക്വസ്റ്റുകളും കാണാൻ സാധിക്കും ഇതുപോലെ എത്ര റിക്വസ്റ്റുകൾ നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ഗെറ്റ് യൂസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫയലിൻ്റെ പേര് റെസ്പോൺസ് കോഡ് ഏത് എച്ച് ഡി യൂസ് ചെയ്ത് റെസ്പോൺസ് ടൈം റിക്വസ്റ്റ് യു ആർ ടെസ്റ്റ് ഡ്യൂറേഷൻ ഗെറ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് റിക്വസ്റ്റ് അഡ്വൈസ് ഇല്ല റെസ്പോൺസ് അഡ്ഡസ് ഉണ്ട് ഇതൊക്കെയാണ് റെസ്പോൺസ് അഡ്ജസ് റെസ്പോൺസ് ബോഡി അസേഷൻ യൂസ് ചെയ്ത ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡീറ്റെയിൽസ് അപ്പോൾ ഇങ്ങനെയാണ് ബ്രോണോയിൽ എച്ച് ഡി എം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എച്ച് ഡി എം റിപ്പോർട്ട് എങ്ങനെയാണ് ബ്രൂൺ ഓയി ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഡൗട്ട്സ് ഉണ്ടേ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് തരുമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ് പോണി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ലേണിംഗ്